കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺ കുമാറിനൊപ്പം 24. ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ അഭയം തേടേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്ന പി ജെ ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് മാണി വിഭാഗത്തിൽ ലയിച്ചത് എന്നും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുവെന്ന ആരോപണം തെറ്റാണെന്നും ജോസ് വിഭാഗം വ്യക്തമാക്കി. പ്രമുഖ നേതാക്കൾ ജോസ് കെ മാണി പക്ഷം വിട്ട് ഉടൻ ഒപ്പം ചേരുമെന്നും പി ജെ ജോസഫ് പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജോസഫ് ഗ്രൂപ്പിന് കെ എം മാണി രാഷ്ട്രീയ അഭയം കൊടുത്തുവെന്നും മാണിയുടെ മരണശേഷം ജോസഫ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചെന്നും ജോസ് കെ മാണി ആരോപിച്ചിരുന്നു. ഇതിനുള്ള മറുപടി പി ജെ ജോസഫ് തന്നെ നൽകി. ഇവരെല്ലാം ഞാനെങ്ങനെ ഹൈക്ക് ഇത്രയും സീനിയർ നേതാക്കന്മാർ ജോയ് ജോയ് സീനിയർ നേതാക്കന്മാരുടെ അവിടെ നിൽക്കുക. ഇടതുമുന്നണി അധികാരത്തിലിരുന്നപ്പോൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ത്യജിച്ചാണ് പി ജെ ജോസഫ് കെ എം മാണിക്കൊപ്പം എത്തിയതെന്ന് തോമസ് ഉണ്ണിയാടൻ. നമ്മുടെ പാർട്ടികൾ തമ്മിൽ യോജിപ്പിക്കാൻ ഞാൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പി ജെ ജോസഫ് സാറ് മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ജോസ് കെ മാണിയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാനാകാത്തവർ ജോസഫ് പക്ഷത്തേക്ക് എത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. കടുത്ത ജോസ് വിഭാഗക്കാരനായിരുന്ന പ്രിൻസ് ലൂക്കോസ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇന്നലെ ജോസഫ് പക്ഷത്തേക്ക് മാറിയിരുന്നു. ഈ പട്ടിക ഇനിയും നീളുമെന്ന് പി ജെ ജോസഫിന്റെ പ്രതികരണം. ധാരാളം ആളുകൾ പ്രാധാന്യമുള്ള ആളുകൾ ഇങ്ങോട്ട് വരും, വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരെ ഒപ്പം ചേർത്ത് ജോസ് കെ മാണി വിഭാഗത്തെ ദുർബലപ്പെടുത്താനാണ് ജോസഫിന്റെ പദ്ധതി. എന്നാൽ യു ഡി എഫിൽ നിന്നുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നതിന്റെ ആശങ്കയിലാണ് ജോസ് പക്ഷം. ഇന്ന് യു ഡി എഫ് യോഗം ചേരാനിരിക്കെ പുതിയ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ജോസ് കെ മാണി ഉറ്റുനോക്കുന്നത്. 24 കോട്ടയം.